നമസ്കാരം. സോഷ്യൽ മീഡിയ കാലഘട്ടത്തിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തോ വലിയ സംഭവമാണെന്നും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വലിയ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണ് എന്ന ചില തെറ്റിദ്ധാരണയൊക്കെ ജനങ്ങൾക്കുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഇതൊക്കെ വെറും പൊള്ളയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പൊള്ളയാണെന്നും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നാൽ ഈ മെനു കളിക്കുന്നത് മാത്രമുള്ളൂ, ഉള്ളു പൊള്ളയാണെന്നും വിവരവും അറിവും ഒക്കെ കമ്മിയായിട്ടുള്ള ആൾക്കാരാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. മുൻപ് നമ്മൾ അങ്ങ് തെറ്റിദ്ധരിച്ചിരുന്ന ഒരാളാണ് എം എ ബേബി എന്ന വ്യക്തി. അദ്ദേഹം നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഡയലോഗ് കൊണ്ടുവന്നു, പുതിയ പാർലമെന്റിന്റെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ട് അശോക സ്തംഭം അനാച്ഛാദനം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവർ നോക്കിയിട്ട് കുറ്റം പറയാനൊന്നും കിട്ടിയില്ല. അപ്പോൾ സിംഹം ഗർജിക്കുന്ന ഭാവത്തിൽ നിൽക്കുന്നു, അതാ വലിയ കുറ്റമായി പോയത്. സിംഹം പിന്നെ ഗർജിക്കുകയല്ലാതെ പൂച്ചയെപ്പോലെ മ്യാവും മ്യാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. സിംഹമാവുമ്പോൾ ഗർജിക്കും. എന്തായാലും ആ വിമർശനം കൊണ്ടുവന്നു. അതിനൊപ്പം തന്നെ മൂന്ന് സിംഹങ്ങൾ എന്നാണ് ഈ എം എ ബേബി തള്ളി മറിച്ചത്. യഥാർത്ഥത്തിൽ നാല് സിംഹം ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല, മുന്നിൽ നിന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പാർലമെന്റിലൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണല്ലോ, അപ്പോൾ നാലെണ്ണം ഉള്ളത് അറിയേണ്ടതാണ്. പക്ഷെ ഒരെണ്ണം എവിടെ പോയി എം എ ബേബിയുടെ കണക്കിൽ? എന്തായാലും കണക്കിന് കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതുകൂടാതെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ ഇതുപോലെ എന്തെങ്കിലും വിവരക്കേടൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ബി ജെ പിയിൽ നല്ല ചുണയുള്ള യുവ നേതാക്കളുണ്ട്, വാരി അങ്ങ് അലക്കി കളയും. സന്ധി വയസ്മൃതിയുടെ വകയാണ് ഇത്തവണ. പന്നികൾ തെറ്റുകൂട്ടും, കുറുമരി ഓരിയിടും, പട്ടികൾ കുരയ്ക്കും, കമ്മികൾ കുരുപൊട്ടിക്കും. എന്താ അല്ലേ? അത്ര തന്നെ. കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് എന്തെങ്കിലും എന്നെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഭാരതം എന്ന രാഷ്ട്രം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഇനിയും ഒരു 500 വർഷം കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകളുടെ സ്ഥാനം ഭാരതത്തിന്റെ പിന്നാമ്പുറത്ത് തന്നെയായിരിക്കും. കഴുത കാമം കരഞ്ഞു തീർക്കുന്ന പോലെ ഇവർ രാജിവിരുദ്ധ പ്രസ്താവനകളുമായി ഗതികിട്ടാതെ അലയും. ഭാരതം മുന്നോട്ട് തന്നെ പോകും, പരമവൈഭവം നേടും, ജഗദ്ഗുരു സ്ഥാനം അലങ്കരിക്കും, സ്വയമേവ മൃഗേന്ദ്രത എന്ന് പോസ്റ്റിട്ടിട്ട് താഴെ ഒരു സിംഹവും അതിൻ്റെ മുന്നിൽ ഒരു കുറുക്കനും നിൽക്കുന്ന ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട്. എം എ ബേബി തൽക്കാലം അതുകൊണ്ട് തൃപ്തിപ്പെടണം. ഇനി അടുത്ത ആളുടെ ഊഴമാണ് നമ്മുടെ മരുമോൻ മന്ത്രി, വിദേശകാര്യമന്ത്രി. ഇവിടെ വന്ന് ചില വികസന പ്രവർത്തനമൊക്കെ കാണുകയുണ്ടായല്ലോ. കേന്ദ്രം നേരിട്ട് നടത്തുന്ന ചില വികസന പ്രവർത്തനങ്ങളും പാലം റോഡും ഒക്കെ കാണുകയുണ്ടായി. അക്കൂട്ടത്തിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയിട്ട് ദേശീയപാതകളെ കുഴികളെപ്പറ്റി ഇദ്ദേഹം പറയുന്നത്, ദേശീയപാതകളെ കുഴികളെപ്പറ്റി. ദേശീയപാതയുടെ പാതകളിലെ കുഴി അവിടെ നിൽക്കട്ടെ, സംസ്ഥാന പാതകളുടെ കുഴി എണ്ണാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു അന്തവും കുന്തവും കാണില്ല. പിന്നെ ആരെപ്പറ്റിയാണ് ഈ പറഞ്ഞത് എന്നും കൂടെ ഓർക്കണം. മുൻപ് ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ, അദ്ദേഹം എങ്ങനെ നോക്കിയാലും ഈ മുഹമ്മദ് റിയാസിനേക്കാൾ 100 മടങ്ങ് മാന്യനായിരുന്നു. അദ്ദേഹം പല വേദിയിലും നിതിൻ ഗഡ്കരിയെ ഇരുത്തിയും അല്ലാതെയൊക്കെ നിതിൻ ഗഡ്കരി വളരെ മികച്ച മന്ത്രിയാണെന്നും ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫണ്ട് തന്നിട്ടുണ്ടെന്നും കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ഒരു മന്ത്രിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ജി സുധാകരൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ പറ്റി. ആ ആള് തന്നെയാണ് ഇന്നും ആ സ്ഥാനത്തിരിക്കുന്നത്. ആ ആളിന്റെ വകുപ്പിനെയാണ് ഈ മരുമോൻ മന്ത്രി കളി. ഈ മരുമോൻ മന്ത്രിക്ക് കഴിയില്ല, ഒരു പാലം പണിത് അതിന്റെ ബീമെല്ലാം താഴെ പോയപ്പോൾ ഈ മന്ത്രി കാരണമായിട്ട് പറഞ്ഞത് ജാക്കി വെച്ചത് ശരിയായില്ലെന്നാണ് പറഞ്ഞത്. ഈ സംസ്ഥാന പാതയിലെ കുഴി എണ്ണാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു 12,000 കമ്മ്യൂണിസ്റ്റുകളെ ജോലി കൊടുക്കാൻ പറ്റും. ഒരുപക്ഷെ അവർക്ക് അവരുടെ അന്തംകമ്പിയിലായിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റിയ ഒരു മേഖലയാണ് കേട്ടോ ഈ സംസ്ഥാന മേഖലയെ, സംസ്ഥാന റോഡിന്റെയൊക്കെ കുഴി എണ്ണുക എന്നത് നല്ല ഒരു പരിപാടിയാണ്. നമ്മൾ ഇവർക്ക് ആവശ്യമില്ലാത്ത ഐഡിയ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർ അതിലും കൂടെ ആളെ വെച്ച് കളയും. അങ്ങനെ ഇത് ഈ പോസ്റ്റ്, ഈ മരുമകൻ മന്ത്രിയുടെ ഈ വിമർശനത്തിനുള്ള മറുപടി കൊടുത്തിരിക്കുന്നത് സന്ദീപ് വാര്യരാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോഴും നിതിൻ ഗഡ്കരി തന്നെയാണ്. കേരളത്തിൽ പൊതുമരാമത്ത് മന്ത്രി മാറി, നേരത്തെ അന്തസ്സുള്ള ഒരു പൊതുമരാമത്ത് മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നിലധികം തവണ റോഡ് വികസന കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ പ്രശംസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് താഴെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ പുകഴ്ത്തി മന്ത്രി ജി സുധാകരൻ എന്നുള്ള മനോരമ പത്രത്തിൽ വന്ന വാർത്ത തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എം എ ബേബിക്കും മുഹമ്മദ് റിയാസിനും ഇന്നത്തേക്കുള്ളതായി എന്ന് പ്രതീക്ഷിക്കുന്നു. പഴയ കാലമല്ല, സോഷ്യൽ മീഡിയ കാലമാണ്. നിങ്ങളുടെ മണ്ടത്തരവും പൊട്ടത്തരവും ഒക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറയാണ്. അതിനകത്ത് വസ്തുത ഇല്ല എങ്കിൽ വാരി കാലേ വാരി അവർ നിലത്തടിച്ച് വലിച്ചു കീറി പറിച്ചു കീറി വിടും.
പല കണ്ടം വഴിയോ കാല് വഴിയോ ഒക്കെ ഓടി തള്ളേണ്ടി വരും. ഇത് ഓർമ്മ വെച്ചുകൊണ്ട് വേണം വായു വന്ന പൊട്ടത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.